നമുക്കറിയാം ഈ ലൈസൻസ് ഇല്ലാത്ത സൂപ്പർ ബൈക്കും സ്കൂട്ടറും ഒക്കെ ഓടിക്കാൻ നമുക്ക് പലപ്പോഴും കൊതിയായിരിക്കും ഈ കുട്ടികൾക്കൊക്കെ. അപ്പോൾ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ള വാശിയിലാണ് പലരും എന്നുള്ളത് സത്യമാണ്. ഈ AI ക്യാമറയൊക്കെ വന്നതോടുകൂടി അതിനെ മറികടക്കാൻ ഒക്കെ പലവിധ ടെക്നിക്കുകളൊക്കെ പ്രയോഗിച്ചിട്ടും ഒരു കാര്യവും ഇല്ലാതായി മാറുകയാണ് എന്നുകൂടി ഓർക്കുക. AI ക്യാമറയിൽ പെടാതെ സ്പീഡിൽ കുതിക്കാൻ കുറച്ച് യുവാക്കൾ കണ്ടത് വളഞ്ഞ വഴിയാണ്. അതായത് മാസ്ക് ഉപയോഗിച്ച് മുന്നിലെയും പിന്നിലെയും നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ചു. പക്ഷി കുടുങ്ങി. സിക്ക് അഭിലാൽ ഉണ്ട്. അഭിലാൽ, ഇതിപ്പോൾ ആദ്യം ഒരു അമ്മയ്ക്ക് കിട്ടിയ പണിയെ കുറിച്ച് പറഞ്ഞു, തിരിച്ച് എറണാകുളത്തേക്ക് വന്നാൽ സഹോദരനെ കുറിച്ച് പറഞ്ഞു, ഇവിടെ ഇപ്പോൾ AI ക്യാമറയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആകെപ്പാടെ പണി കിട്ടിയ ഒരു അവസ്ഥയാണല്ലേ. നമ്മൾ ഈ AI ക്യാമറ ഒക്കെ തുടക്കത്തിൽ വന്ന സമയത്ത് അതിനെയൊക്കെ എങ്ങനെ മറികടക്കാം എന്നൊക്കെ പറഞ്ഞ് പലവിധ ടെക്നിക്കുകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. അതൊന്നും ഒരു ഫലപ്രദമാകുന്നില്ല എന്നല്ലേ. ഇതിലും ഗുരുതരമായ കാര്യമുണ്ട്. ഈ നമ്പർ പ്ലേറ്റ് ഒക്കെ മറച്ചു വെച്ച് ഓടിക്കുക എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും കുറ്റകൃത്യത്തിലൊക്കെ പെട്ടവരാണോ എന്ന വിധത്തിലുള്ള സംശയങ്ങളും കൂടി വരാം. അതെ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പരിശോധിച്ചാൽ തന്നെ അറിയാം. അവർ ഒന്നുകിൽ മെഗാ സൈലൻസർ വയ്ക്കുക, അതല്ലെങ്കിൽ വാഹനങ്ങൾക്ക് രൂപമാറ്റം വരുത്തുക, പരമാവധി ആളുകളാൽ ആകർഷിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം കൃത്രിമത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഇത്രയും ഷോയുടെയും ഒക്കെ തന്നെ അടിസ്ഥാനപരമായ കാരണം. അത്തരത്തിൽ വാഹനങ്ങൾ പരമാവധി ആകർഷകമാക്കുക, യാത്ര മനോഹരമാക്കുക, അതുവഴി കൂടുതൽ ആളുകളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറുക, ഇതുതന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ ഇത് പിഴ ഈടാക്കാനുള്ള ഒരു വഴിക്ക് ഇട വരുത്തുകയും വരുത്, അതുതന്നെയാണ് ഈ രണ്ട് വിദ്യാർത്ഥികളും ലക്ഷ്യം വെച്ചതെന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിനോട് അവർ നൽകിയിട്ടുള്ള വിശദീകരണം. പക്ഷേ അവർ ഇത് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം ഈ മാസ്ക് വെച്ച് രണ്ട് ഭാഗത്തെയും നമ്പർ പ്ലേറ്റുകൾ മറയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഗുരുതര സ്വഭാവമുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങളുമായി ഈ വാഹനങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അന്വേഷിക്കുന്നത്. അതിനുള്ള ചുമതല തീർച്ചയായും പോലീസിനും അതോടൊപ്പം തന്നെ എക്സൈസ് വകുപ്പിനുമാണ്. സമീപകാലത്ത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ കഞ്ചാവ് അടക്കം മയക്കുമരുന്ന് അടക്കമുള്ള കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി വാഹനങ്ങൾ അത് സമാന രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുള്ളതോ സമാന രീതിയിൽ നമ്പർ പ്ലേറ്റുകൾ മറയ്ക്കാൻ ശ്രമം നടത്തിയിട്ടുള്ളതോ ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിവിധ വകുപ്പ് ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ പരിശോധനകൾ നടത്തും. എന്തായാലും ഈ വിദ്യാർത്ഥികൾ പറഞ്ഞതാണ് ഇതിൻ്റെ ശരിയെങ്കിൽ അവർക്ക് 500 രൂപ പിഴ അടച്ച് കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യം ക്യാമറയിൽ പെട്ടാൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതിനെ വെട്ടിച്ചു പോയ ഈ പോക്ക് അക്ഷരാർത്ഥത്തിൽ അവരെ കുടുക്കിലാക്കിയിരിക്കുകയാണ്. ആ രീതിയിൽ വലിയ രീതിയിൽ പിഴ നൽകേണ്ട ഒരു സാഹചര്യമാണ് ഈ പത്തനംതിട്ടയിൽ ഉൾപ്പെടെ നടന്നിരിക്കുന്നത്.